എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു നവരാത്രി മഹോത്സവത്തിൻ്റെ ഏകദേശം ഔന്നിത്യത്തിലെത്തി നിൽക്കുകയാണ്. നമുക്കറിയാം എന്താണ് നവരാത്രി മഹോത്സവത്തിൻ്റെ ഐതിഹ്യം. മിക്ക ഹിന്ദു ജനങ്ങൾക്കും അതറിയേണ്ടതാണ്. കാരണം ഹിന്ദു മതമല്ല, ഹിന്ദു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഭാരത വൈവിധ്യമായതുകൊണ്ട് വിവിധ തരത്തിലുള്ള ഭാഷയും വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളും ഒത്തുചേർന്ന് പോകുന്ന ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഒരു ശ്രീകോവിലകം നമ്മുടെ ഭാരതമാണ്. ആ ഭാരതത്തിൽ കാണിക്കുന്നത് എന്തെല്ലാമാണോ അതാണ് ലോകത്തിൻ്റെ മാതൃകയായിട്ട് വന്നിട്ടുള്ളത്. ഇന്നത് പച്ചയായി മറ്റു പല രാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നു. ആദ്യകാലത്തിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും നമ്മുടെ രാജ്യത്തിൽ കച്ചവടത്തിനായി വരികയും ഇവിടെ കൊളോണിയസേഷൻ വഴി ഇവിടുത്തെ സംസ്കാരത്തിനെ മുച്ചൂട് നശിപ്പിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള വൈദഗ്ധ്യം ലോകമറിയരുത് എന്നുള്ള കണക്കെ പലതരത്തിലുള്ള വൃത്തികെട്ട പരമ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരമചറ്റത്തരം കാണിച്ചിട്ട് ഭാരതത്തെ ഒന്നുമല്ലാതാക്കിയിട്ടുള്ള അപരിഷ്കൃതമായിട്ടുള്ള എന്തോ ഒന്നാണ് ഇവിടെ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ച ചരിത്രവും നമുക്കറിയാം. അതെല്ലാം മാറ്റി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വലിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രമാണ് വിശ്വഗുരു സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എത്രയോ പഴക്കമുള്ള 10-15,000 വർഷങ്ങൾ പഴക്കമുള്ള ഈ ഗ്രന്ഥ സമൂഹങ്ങളും ഇതിഹാസങ്ങളും ഭഗവത്ഗീതയും ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും ആദർശമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏത് പ്രശ്നത്തിനും പരിഹാരം നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ ഋഷിവര്യന്മാർ കണ്ടത് മാത്രമേ ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും കൂടി സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകം നമ്മുടെ ഗ്രന്ഥങ്ങളാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോവുകയും പല ഗ്രന്ഥങ്ങളും നഷ്ടപ്പെടുകയും ഏകദേശം കുറേയേറെ ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരെയും ശിഷ്യന്മാരെയും ഒരുമിച്ച് കത്തിച്ചു കളഞ്ഞ നളന്ദ സർവകലാശാലയെക്കുറിച്ചും നമ്മൾ മറക്കരുത്. അത്തരത്തിലുള്ള പൈതൃകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് ഇപ്പോഴും നശിക്കാതിരിക്കുന്ന നമ്മുടെ ആ ദാർശനികത അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ഇന്നും അത്യുജ്വലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങി. നമ്മുടെ രാജ്യക്കാര് നമ്മുടെ ഭാരതീയര് നമ്മുടെ സംസ്കാരത്തിൻ്റെ വില അറിയാൻ തുടങ്ങി. അതറിയിക്കപ്പെടേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളാണ് അതറിയിക്കേണ്ടത്. അതുകൊണ്ട് ഈ വരുന്ന നവരാത്രി ഉത്സവം നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തിൽ ഊന്നി നിൽക്കുന്നവർ ഭാരതീയര് ഇതൊരു അനുഷ്ഠാനമായിട്ടാണ് കണക്കാക്കേണ്ടത്, ആചാരമല്ല. അതുകൊണ്ട് ആചാരങ്ങൾ വേണമെങ്കിൽ കാലത്തിനനുസരിച്ച് മാറ്റാം, പക്ഷേ ഇത് അനുഷ്ഠാനമാണ്, അനുഷ്ഠിക്കണം. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആവശ്യമാണ് ഈ പറയുന്ന നവരാത്രി മഹോത്സവത്തിൻ്റെ ഐതിഹ്യം. അതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ആയുധ പൂജ എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുന്നത്. നമ്മളും അതിനെ
വിദ്യാരംഭം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ എല്ലാവരും അവരവരുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അവനവൻ്റെ കഴിവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പവറും അതുവഴി ഇൻ്റലിജൻസിലേക്ക് എത്തുന്ന കഴിവും ഒരുമിച്ചുള്ള ആയുധങ്ങളെയെല്ലാം ഒരുമിച്ച് നമ്മൾ ദൈവിക സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പാദാര ബിന്ദുക്കളിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നതാണ് നമ്മുടെ നവരാത്രി സങ്കല്പം. അതായത് കുട്ടികളാണെങ്കിൽ അവരുടെ ആയുധം പുസ്തകങ്ങളാണ്, അറിവുകളാണ്, അറിവിൻ്റെ നാമുകളാണ്. അതിനെ നമ്മൾ ദൈവത്തിലൂടെ ഏറ്റവും അഗമ്യമായിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള, ഏറ്റവും മുന്നിലുള്ള, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പരമ അണുവിലേക്ക് നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അർപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ കുരുന്ന് ഹൃദയങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാം അറിവിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്നു. പൂജയ്ക്ക് വയ്ക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ നമ്മുടെ അക്ഷരജ്ഞാനത്തെ, അക്ഷരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത് ഏതോ അത് അക്ഷരമാണ്. ഏറ്റവും ശക്തമായ എനർജിയാണ്, ഊർജരൂപമാണ്. ആ ഊർജരൂപത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് അറിവിൻ്റെ ഉന്നത തലത്തിലേക്ക് എത്താൻ നമുക്കതിനുള്ള കഴിവും അതിനുള്ള സാവകാശവും ലഭിക്കാനുള്ള ഒരു വലിയ ഉത്സവമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അതുമാത്രമല്ല, മറ്റു ജനങ്ങൾ, വിദ്യാർത്ഥികളല്ലാത്ത ജനങ്ങൾ അവരുടെ കഴിവുകൊണ്ട്, ഏത് കഴിവായാലും ആ കഴിവിൽ അവരുടെ ജീവിത മാർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള ആയുധങ്ങളെയെല്ലാം തീർച്ചയായിട്ടും അത് പതിന്മടങ്ങ് വർദ്ധിക്കുവാനും പതിന്മടങ്ങ് അതിനെ ഉപയോഗിക്കുവാനും കഴിയാനുള്ള ഒരു സങ്കല്പത്തിലൂടെ നമുക്കറിയാം സരസ്വതി ദേവി, ദുർഗാദേവി, ശക്തി ദേവി, അതുപോലെ തന്നെ നമുക്കറിയാം ഭഗവതി എന്നൊക്കെ പറയുന്ന പല രൂപത്തിലും ഭാവത്തിലുമുള്ള സങ്കല്പങ്ങളായിട്ടുള്ള ഈ മൂർത്തി ഭാവങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന അറിവിനെ വീണ്ടും പ്രജ്വലിപ്പിക്കുകയും ഭാരതദേശത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മുടേതായിട്ടുള്ള ലോകത്തെ മറ്റു ജനറേഷൻ, വരുന്ന ജനറേഷനും കൂടി ശക്തമായിട്ടുള്ള ഭാവി ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് അഥവാ വസുദൈവ കുടുംബകം, ലോകമേ തറവാട് എന്ന് പറയുന്ന ശക്തമായ ആശയമുള്ള നമ്മുടെ രാജ്യത്തെ വിശ്വഗുരുവായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയാണമായി നമ്മൾ ഈ വിദ്യാരംഭത്തെ കാണണം. അതായത് നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, അതാണ് നമ്മൾ വിദ്യാരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സരസ്വതി ആയാലും അത് ഭഗവതി ആയാലും അത് ദുർഗയായാലും അത് മഹാഭദ്രകാളിയായാലും ഏത് കൺസെപ്റ്റായാലും ആ കൺസെപ്റ്റൊക്കെ മനസ്സിൻ്റെ പല വ്യത്യസ്ത ചിന്താധാരകളാണ്. ആ ചിന്താധാരകളിലൂടെ നമ്മൾ അതിനെയൊക്കെ വേണ്ട രീതിയിൽ പോസിറ്റീവായിട്ട് കാണുകയും അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, നമുക്കറിയാം ദുർഗ എന്ന് പറയുമ്പോൾ ദുർഗം മീൻസ് കോട്ട എന്നാണ്. ദുർഗം വേണമെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറയാം തടസ്സങ്ങൾ. ഈ തടസ്സങ്ങളെയൊക്കെ മാറ്റി വലിയ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന തരത്തിലുള്ള വലിയൊരു ദുർഗം ഉണ്ടാകട്ടെ, നമ്മളെയെല്ലാം രക്ഷിക്കുന്ന, നമ്മളെ എല്ലാ ജനങ്ങളെയും മറ്റു വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കാത്തുനിൽപ്പ് അതുണ്ടാക്കാൻ സാധിക്കട്ടെ എന്നും, മറ്റൊരു തരത്തിൽ സരസ്വതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാക്കുകളാണ്,
നമുക്കറിയാം വാക്ക് എന്ന് പറയുമ്പോൾ വാണി ശൃംഗോദവാണി കമലചരമണി പെൺമണി ഗ്രന്ഥപാണി ആണി വിദ്യക്കൊരേണി സുരവര തരുണി കാരണി സത്യറാണി ഇതൊക്കെ പറയുമ്പോൾ സരസ്വതി ദേവിയുടെ വർണ്ണനകൾ ഇവിടെ വാക്കുകളാണ് ലോകത്തെ കൂട്ടി ഉറപ്പിക്കുന്നത് അതേ വാക്കുകളാണ് ലോകത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളാകുന്ന ആ അക്ഷരങ്ങൾ ശക്തമായ കൂട്ടിവെപ്പിലൂടെ പോസിറ്റീവ് ആയിട്ടുള്ള നേർക്കാഴ്ച കാണാനും അതുവഴി ലോകത്തെ നയിക്കാനും നമ്മുടെ കുട്ടികൾക്കാവണം അതാണ് സരസ്വതി സങ്കല്പം അതുമാത്രമല്ല അത് ശക്തിയായാലും അതുപോലെ തന്നെ ഭഗവതി സ്വരൂപത്തിലായാലും നമുക്കറിയാം സാധാരണ ശാന്തസ്വരൂപത്തിലൂടെ അതിനെ ചിത്രീകരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഭഗവതിയിലൂടെ കാണാൻ സാധിക്കുക അപ്പോൾ പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ മാനസിക ചിന്താധാരകളിലൂടെ ആ വ്യത്യസ്ത ചിന്താധാരകളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ അറിവിനെ ആ കഴിവിനെ ആ പാദാരബിന്ദത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതാണ് ഇതിൻ്റെയൊക്കെ പരമമായ ലക്ഷ്യം അതുകൊണ്ട് ഇത് അനുഷ്ഠാനമാണ് അനുഷ്ഠിക്കണം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഇത് അത്യാവശ്യമാണ് മാത്രമല്ല ഒരു ഏകതാ വിചാരം ഒരു ഐക്യബോധം അതാണ് നമ്മുടെ വിജയം അത് വൈവിധ്യതയിൽ ഒരു ഒന്നിപ്പ് ഒരൈക്യം വൈവിധ്യതയിൽ ഒരു ഏകാത്മകത അതാണ് നമ്മുടെ ഭാരതം അത് നമുക്കുണ്ടാകാൻ സാധിക്കണം മാത്രമല്ല ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനാണ് ഞാനിത് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ ദൈവത്തെയോർത്ത് വിദ്യാരംഭം ചെയ്യുന്ന പല വീടുകളുണ്ടാവും കൊച്ചുകുട്ടികളെ അറിവിൻ്റെ ലോകത്തിലേക്ക് അവരുടെ നാവിൽ മോതിരം കൊണ്ട് നമ്മുടെ ദേവതാ സങ്കല്പത്തിന് മുമ്പിൽ വെച്ച് അവരുടെ എന്താ പറയുക അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ നമ്മൾ പലരും വെമ്പൽ കൊള്ളാറുണ്ട് അതെല്ലാം നല്ലതാണ് ചെയ്യേണ്ടതുമാണ് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു കുട്ടിയുടെ സർവ ഐശ്വര്യത്തിനും ഭാവി ജീവിതത്തിനും അവരുടെ കഴിവിൻ്റെ പരമാവധി എത്തിക്കണം മാത്രമല്ല അത് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടിയാകുകയും വേണം ആ ഐക്യബോധത്തിലൂടെ മുന്നോട്ട് പോകുന്ന തരത്തിലായിരിക്കണം ആ എഴുത്തിനിരുത്ത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിദ്യാരംഭം ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികളെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ അറിവും കഴിവും അതിലുപരി ദേശസ്നേഹവുമുള്ള നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അറിവിൻ്റെ മൂർധന്യതയിലിരിക്കുന്ന കഴിവുള്ളവരെ കൊണ്ട് നമ്മുടെ മക്കളുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കാനുള്ള ഒരു 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 എന്താ പറയുക ഒരു തീരുമാനം ദൃഢമായ തീരുമാനം നിങ്ങൾ എടുക്കണം അങ്ങനെയുള്ളവരുടെ കൈകൾ കൊണ്ടേ അങ്ങനെയുള്ളവരുടെ കൈകളിലുള്ള മോതിരങ്ങൾ കൊണ്ടാണോ നമ്മുടെ കുട്ടികളുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള ദുരന്ത ജന്മങ്ങളെ കൊണ്ടല്ല പല ദുരന്ത ജന്മങ്ങളും ഭരിക്കുന്ന ഈ നാടിൽ നമുക്കറിയാം അത് അമ്പലത്തിലായാലും അത് പള്ളിയിലായാലും അതെവിടെയായാലും നമുക്കറിയാം എല്ലാവർക്കും കിട്ടണം എന്ത് പണവും സ്ഥാനവും അത്തരത്തിലുള്ള ആ ഒരു ലക്ഷ്യബോധത്തിൽ ഇരിക്കുന്ന സ്ഥലത്തൊന്നും വിദ്യാരംഭം ചെയ്യാതിരിക്കുകയാണ് നല്ലത് കുറേ സാംസ്കാരിക നായകന്മാരും നായകളുമുള്ള സ്ഥലമുള്ള നമ്മുടെ രാജ്യത്ത് എന്തിനാണ് അവർ ഇത്തരം നാളത് ചെയ്തിരുന്നത് എന്ന് ചിന്തിക്കുകയും വേണം അതുകൊണ്ട് അറിവും കഴിവും അതുപോലെ തന്നെ ദേശസ്നേഹവുമുള്ള വ്യക്തികളുടെ ആ കൈവിരകൾ കൊണ്ട് മോതിരത്തിൻ്റെ ആ ഒരു തുമ്പിലൂടെ
നമ്മുടെ കുട്ടികളുടെ മാവില് ആദ്യാക്ഷരങ്ങൾ ചൊരിയട്ടെ, അതിനുള്ള ഒരു വ്യഗ്രതയാകട്ടെ ഈ വിദ്യാരംഭം. കാരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാം പല സംഭവങ്ങളും ഈ അടുത്തിടെ നടന്നിട്ടുണ്ട്. പല കാര്യങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത്ര നാളും നമ്മൾ പഠിക്കാതെ പഠിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇത്ര നാൾ ഭരിച്ചിട്ടും നമ്മുടെ ഭാരതം എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല, നമ്മുടെ കേരളം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നത് തീർത്തും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അത് ചിന്തിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ജനറേഷനിന് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള അറിവ് പകരുവാനായിട്ട് ആരും തന്നെയില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മളാണ് വിശ്വഗുരു സ്ഥാനത്തിലുള്ളത്. വിശക്കുമ്പോൾ ആഹാരവും മറ്റു പല കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങളും അതിലുപരി നമുക്ക് ഏത് സഹായവും പ്രത്യേക അജണ്ടയില്ലാതെ ഏത് രാജ്യത്തിനും കൊടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റു രാജ്യങ്ങളെ ചതിക്കാത്ത രാജ്യങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു ഭാരതദേശത്തിലുള്ള നമ്മൾ വിദ്യാരംഭം എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അനുഷ്ഠാനം നല്ല രീതിയിലുള്ള കഴിവുള്ള അറിവുള്ള ജനങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം, അല്ലാതെ ദുരന്ത ജന്മങ്ങളെ കൊണ്ട് വേദനിക്കുന്ന കോടീശ്വരന്മാരെ കൊണ്ടൊന്നും ചെയ്യാതെ നിങ്ങളത് ഉറപ്പിക്കണം. അത് അമ്പലമായാലും ശരി, വേറെ എവിടെയായാലും ശരി, കഴിവുള്ളവര് അറിവുള്ളവര് അവരാകട്ടെ നമ്മുടെ കുട്ടികളുടെ നാവിൻ തുമ്പില് ആദ്യാക്ഷരങ്ങൾ കുറിക്കേണ്ടത്. നമസ്കാരം.